ഷെയ്ഖിനെ നമ്മൾ ഒരാളെ മിസ്സിംഗ് ഉണ്ട്, ഷെയ്ഖ് മിസ്സിംഗ് ആണ്. ഷെയ്ഖിനെ ഞാൻ ആശം കൂടി പോയി തെരഞ്ഞ് റൂം പോയി ഒക്കെ റൂം കൂട്ടി കാര്യം കാണാല്ലേ. ആരാണത്? ഞാനാണ്. ഇത് പൊന്തിക്കല്ലേ വേണ്ടതാ നശിപ്പിക്കാൻ. ഡിഗ്രി സെൽഷ്യസ് അവിടെ ഒരാൾ കുടിക്കുന്ന വെള്ളം പിടി അത് പിടി വെള്ളം അടുത്തതായിട്ട് നൈറ്റ് വാക്കിനുള്ള ഒരു സെറ്റപ്പിലാണ്. അതെ, ഈ തണുപ്പത്ത് നമുക്ക് ടീഷർട്ട് ഇട്ട് നടക്കാൻ അറിയാൻ പാടിഞ്ഞിട്ടില്ല. പക്ഷെ നാളെ നമ്മൾ കിടപ്പിലാവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നടക്കണം. നമ്മളെ ഗൈഡ് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ ഹീറോ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാല് നാളെ സീറോ ആവുന്നു. നമ്മുടെ ഷാഫി സാർ പറഞ്ഞത് സീറോ ടു ഹീറോ, സീറോ ടു ഹീറോ. ഇവിടെ ഇത് ഇവിടെ തിരിച്ചാ ഹീറോ ആയാലും ഉയരാറ്. അപ്പൊ നമ്മള് അടക്കം ഒതുക്കമുള്ള കുട്ടികളായിട്ട് ഗൈഡിന്റെ പിന്നിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് പുറപ്പെടാം. യെസ്, എല്ലാരും ഹായ് പറയോ. ഷെയ്ഖ് മണേരി ഗാലറി മൊബൈൽ വഴി വളരെ അധികം കഠിനവും കഠോരമായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് അച്ചീവ് ചെയ്തു. വളരെയധികം ചില ആളുകൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, തലച്ച് വീണെന്നൊക്കെ കേട്ടു. മസിൽ കയറി സ്പ്രേ ഒക്കെ അടിച്ചു. അദ്ദേഹം ഇതൊക്കെ നമ്മളെ എക്സ്പീരിയൻസിന്റെ ഭാഗമാണ്. നമ്മൾ ടൈമില് എന്തെങ്കിലും കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡെഡിക്കേഷനും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മളെ അടുത്താള് അടുത്താള് അവിടെ അടുത്ത അടുത്ത തള്ള് ആർക്കാണ് തള്ളേണ്ടത്? അടുത്തായിട്ട് സാലിനൊക്കെ എന്തെങ്കിലും തള്ളിക്കോ. തള്ളല്ല, തള്ളി ക്ഷണിച്ചു, തള്ളി ക്ഷണിച്ചിരിക്കയാണ്. അപ്പൊ അടുത്ത കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത തള്ളലുമായിട്ട് വരും. അപ്പൊ നമ്മള് റൂമിലേക്ക് പോവുകയാണ് ഒന്ന് റെഡി ആവാൻ വേണ്ടിട്ട്. അയ്യോ എന്ത് പറ്റി, ഇതാര് കുബേരനോ? തണുപ്പ് ആ. നമ്മളവിടെ നൈറ്റ് വാക്കിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. സ്ട്രീറ്റില് നൈറ്റ് ആയിട്ടില്ലല്ലോ. കൊളോക്കിയലായിട്ടുള്ള സാധനങ്ങളൊന്നും കാണണ്ടേ? കാണണം. ഉത്തരാഖണ്ഡിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് അയ്യോ, താങ്കളുടെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് റെഡി. ഏകദേശം എത്ര ഡിഗ്രി നമ്പർ അച്ചിട്ട് ഇവിടെ ഉണ്ടായിരിക്കും? സീറോ ആയിരിക്കും എന്റെ അഭിപ്രായത്തിൽ. സീറോ അല്ലെങ്കിൽ ഫൈവ്. നമ്മള് ഗൈഡിന്റെ കസ്റ്റമേഴ്സായിട്ട് വന്നിട്ട് ഗൈഡ് നമ്മളോട് തിരിച്ചയക്കുന്ന പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മളെ തിരിച്ചയക്കുന്നുണ്ട്. എന്താ ശരീരത്തിൽ എന്തോ അതിനെ പറ്റി നമുക്ക് അറിയില്ല. അതുകൊണ്ട് അറിയുന്നവരെ കൊണ്ട് വീഡിയോ ചെയ്യുക. എന്തോ ഒരു ഓക്സിജന്റെ കണ്ടന്റ് എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 80 പ്ലസ് ആയിരിക്കണം. 80 മൈനസ് ആണെന്നുണ്ടെങ്കിൽ 78 കുഴപ്പമില്ല. 70 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് പുറത്താക്കും ഔട്ട് ഹൗസിലേക്ക്. പിന്നെ ഔട്ട് ഹൗസിൽ കുതിരപ്പുറത്ത് രക്ഷയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അതാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരുപാട് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. തമാശ പോലെയല്ല, സീരിയസ്. അപ്പൊ വരുന്ന ആളുകള് അത്യാവശ്യം മെന്റൽ പവറും പുറത്തേക്ക് അതുപോലെ ആരോഗ്യവും വലിക്ക കുടിക്കുക. വലിയന്മാരും കുടിയന്മാരും ഇവിടെ വന്ന ഗോവിന്ദ കഴിഞ്ഞു പലാസ്. ഇപ്പൊ നമ്മള് ഈ ഒരു തണുപ്പത്ത് സ്ട്രീറ്റ് വാക്കിങ്ങിന് വേണ്ടിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ തയ്യാറെടുപ്പുകളാണ്. ഈ വക സാധനങ്ങളൊക്കെ കയ്യിൽ വലിച്ചു വാരിടേണ്ടി വന്നു. ആശിഫേ, ഇതിന്റെ കറുത്ത കൈകൾ, ഇതിന്റെ ഒക്കെ പിറകിൽ എന്തോ ഒരു കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതാണ് ആ കൈകൾ. ടീം പുറകിലാണ്, വെയിറ്റ് ചെയ്യാം. ആപ്പിള് ഇവിടുന്ന് പൊട്ടിച്ചാപ്പിള്. ഒരാളെ മിസ്സിംഗ് ഉണ്ട്, ഷെയ്ഖ് മിസ്സിംഗ് ആണ്. ഷെയ്ഖിനെ ഞാൻ ആശം കൂടി പോയി തെരഞ്ഞ് റൂം പോയി ഒക്കെ റൂം കൂട്ടി കാര്യം കാണാല്ലേ. ആരാണത്? ഞാനാണ്. ഇത് പൊന്തിക്കഞ്ഞി അല്ല അത് ആരാ അറിയാൻ വേണ്ടിട്ടാണ്.
ഷെയ്ഖിനെ സാലി തെരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് വീഡിയോ യൂട്യൂബിൽ കാണുന്ന സമയത്ത് നിന്നെ തെരഞ്ഞിരുന്നു, നമ്മൾ തോറ്റ് പിന്മാറിയാണ്. ഒരു പ്രാവശ്യം റൂമിൽ പോയി നോക്കി ലോക്കായിരുന്നു. നമ്മളെ ഗുരു പോയി നോക്കി. ഗംഗാരിയ പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു കംപ്ലൈന്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം യൂട്യൂബിൽ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങോട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തോളെ. ഇതിന് ടോപ്പിൽ വെള്ളച്ചാട്ടുണ്ട്, ഇവിടെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ആ പാറയുടെ മുകളിൽ പോയിന്റിലുണ്ട്, അത്ര കൃത്യമായിട്ട് അവിടെ എത്താം. കുറച്ച് താഴെ കിടക്കണം, കുറച്ച് താഴെ കിടക്കണം. പറ്റില്ല. അപ്പൊ അവിടെ വന്നിട്ട് നമ്മളെ ആരെങ്കിലും പേര് വിളിച്ചത് നമ്മളവിടെ ഉണ്ടാവും നിങ്ങൾ യൂട്യൂബ് കാണുമ്പോ. വലിയൊരു മലയാണ്, പക്ഷേ ഇവിടുന്ന് ഈ വ്യൂർ കാണുണ്ടോന്ന് അറിയില്ല. അതുപോലെ യെസ് യെസ്, എങ്ങനെയുണ്ട് അവിടെ കാണാനുണ്ടോ? പോയിട്ട് മുതലാവുമോ? എന്റെ അമ്മയെ കുളിക്കുന്നു. തണുപ്പില്ല വെള്ളം? എല്ല വെള്ളം തണുപ്പില്ലേ? വീട് എടുത്തിട്ടില്ല. ആ എത്ര വെള്ളം, എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടോ? ഐസാവില്ല എന്നാലും 4 ഡിഗ്രി. ഒന്ന് പറയോ, 4 ഡിഗ്രി ടെമ്പറേച്ചർ വെള്ളത്തിൽ കുളിക്കുന്ന ആളുകളെയാണ് ഇപ്പൊ കാണാൻ പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ കുളിക്കുന്നുണ്ടോ? എന്താ ചെയ്യ, ആളുകൾക്ക് പ്രാന്താവുകയെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രാന്താവുകയെന്ന് കേട്ടിട്ടില്ല. 4 ഡിഗ്രി ടെമ്പറേച്ചറില് വെള്ളത്തിൽ താഴ്ന്നു നിൽക്കാം, ചലഞ്ചായിരിക്കും. മനുഷ്യൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ വയ്യ. ഇവരാണ് യഥാർത്ഥ തീവ്രവാദികൾ. അത് തമ്മിൽ അസാന്നാമാന്തരമായ ബന്ധമുണ്ട്. അഞ്ചു വർഷം ഇപ്പൊ സെൻട്രൽ ജയില് യുവാവിന്റെ സ്ട്രെച്ചർ കൊണ്ടുവന്നത്. നമ്മള് ഒരു ഹീറോനെ കാണാൻ വേണ്ടി പോവാണ്. വൈകാതെ സീറോ ആവും അയാള്. ഞങ്ങൾ പറഞ്ഞ ആള് ഇതാണ്, ആ പറഞ്ഞ ആള് 0 ഡിഗ്രി കുളിക്കുന്ന ഹീറോ. യെസ്, ഇതിനെന്താണ് പറയാ, നമ്മളെ രാജനാടോ അല്ല അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? മിസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഷെയ്ഖിനെ കാണാതായി ഷെയ്ഖിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. സാലേ, സാലേ, ഷെയ്ഖിനെ കിട്ടിയോ? എവിടെയാ? ഓ മൈ ഗോഡ്, ഷെയ്ഖിനെ കിട്ടിയിരിക്കുന്നു. എന്റെ ഗ്ലൗസ് വെച്ച് മറന്നു റൂമിൽ. ലുക്ക്, തണുപ്പുണ്ട്.
തിരിച്ചു പോകുമ്പോൾ രാത്രി ആവുമ്പോൾ നെറ്റത്ത് കെട്ടണ ലൈറ്റ് മറന്നു, വായ് ലേസർ മറന്നു, വായ് വെരി വെരി ബാഡ്. ലേസർ മഞ്ഞിലടിച്ചാണ്ടല്ലോ, മഞ്ഞ് തുളച്ച് പോകുന്നത് നമ്മുടെ മഹാലക്ഷ്മി കുളിക്കുന്നുണ്ട്. ആ ശരി ശരി, മഹാലക്ഷ്മി വീടാണ് എന്റെ പൊന്നു ഭഗവാനെ. അവിടെ പോയിട്ട് കാണുമ്പോടാ ഈ വെള്ളത്തിലൊരു മഹാലക്ഷ്മി, ഈ വെള്ളത്തിലൊരു പ്രത്യേക ആവശ്യകത ഉണ്ട് കുളിക്കാൻ പറഞ്ഞു. എന്റെ പൊന്ന് മനുഷ്യ അങ്ങനെ കുളിച്ചാ കാണാൻ ഒരു രസമില്ല. അതെ, ആ താങ്കളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ രണ്ടു വാക്കിൽ. എക്സ്പീരിയൻസ് ഒന്ന് മിസ് ചെയ്യരുത്, മിസ് ചെയ്താൽ ലൈഫ് വേസ്റ്റാ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. ഇതിനു മുമ്പ് ഇത്തരത്തിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. ഇന്ന് കാലത്ത് കുളിച്ചു. മറ്റെന്തെങ്കിലും ഐസ് ചലഞ്ചസ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അത് പ്രാന്ത്. ഇല്ല ചാല്, കുളിക്കണോ? വേണ്ട. കുളിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കുളിച്ചാ പിന്നെ പക്ഷേ കുളിപ്പിക്കേണ്ടി വരുന്നില്ല. ഓ അതാണ് അതാണ്. താങ്കൾക്ക് കുളിക്കണോ? വേണ്ട. കൊടയെടുത്ത് വന്ന ഒരേ ഒരു മനുഷ്യൻ. ലാസ്റ്റ് ദിവസം കുളിക്കും, പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, എയർ ആംബുലൻസിൽ പോയാലും വേണ്ടില്ല, ലാസ്റ്റ് ദിവസം കുളിക്കും. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ദിവസം കുളിക്കും, ഞാനും കുളിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവർക്കൊക്കെ സോപ്പ് എടുത്ത് കൊടുക്കും, എല്ലാവരും കുളിക്കും. അപ്പൊ നമ്മള് സാലേ ഇദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം. ഡി ഡിഗ്രിയിലല്ലേ? ആംബുലൻസിന്റെ ശബ്ദം അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. ശബ്ദം കേൾക്കുന്നുണ്ടെന്നറിയില്ല, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമാണ്. ആളുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തു പഴയ പോലെ, അവിടെ പല ആളുകളും കുളിക്കുന്നുണ്ട്. ഭ്രാന്തന്മാർ, ഇനി നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒരുപാട് മിസ്സിങ് ഉണ്ട്, അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം എന്തൊക്കെയോ കാരണങ്ങൾ. ബാറ്ററി തീരുന്നു, മെമ്മറി കാർഡ് ഫുള്ളാവുന്നു, പിന്നെ മറ്റു പ്രോപ്പർട്ടീസ് കയ്യിൽ പിടിക്കുന്നത് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ മിസ്സായിട്ടുണ്ട്. ഒരു തീർച്ചയായിട്ടും വരണം. നാളെ മിക്കവാറും ഈ കൂട്ടത്തിൽ ഒരു 10 പേർക്ക് പനി വരും, സാധ്യതയുണ്ട്. പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പനി വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അതെ, അത്ര വെള്ളണ്ടാ കണ്ട ചളിവെള്ളത്തിലൊക്കെ കുടിച്ച് ആദ്യ രാത്രി ടോർച്ച് വെച്ച് വെള്ളച്ചാട്ടത്തിറങ്ങിയ വീഡിയോ കണ്ട ചളിവെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ഡിങ്കിപ്പനിയൊക്കെ ആയിട്ട് നിപ്പല്ല ഡിങ്കിപ്പനി ഡിങ്കായിരുന്നില്ല ലോകത്തള്ളാണ്. ചെറിയ കൊതു കടിച്ച് പനി എന്തോ തന്നെയാണ് ഡെങ്കി ആക്കിയത്. ഇന്നൊന്ന് പരിച്ച് നാളെ പാരസെറ്റമോളിൽ മാറി. അല്ലാതെ ഞാൻ പറയാം, അതന്നെ ശരി. ഞാൻ പറയുന്നത് സത്യം. ഞാൻ സത്യാവനാണ്. സത്യാവന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലായിരിക്കും. ഏതാ താങ്കളുടെ നാട്? താങ്കളാണ് സത്യസന്ധ. നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? എറണാകുളം, കഴക്കൂട്ടം പിയോ, തിരുവനന്തപുരം, കേരള 6 9 5. ഇതും ആ കഞ്ചാവിന്റെ മിക്സ് ആക്കിട്ട് ഇട്ടേക്കളും. കഞ്ചാവിന്റെ പരിപാടി നാട്ടുകാർക്ക് അറിയോ? കഞ്ചാവിന്റെ പരിപാടി സൈലന്റ് നാട്ടുകാരുണ്ടല്ലോ, ഒരു ചെറ്റാളാണ്. കടലിൽ പറയും കസ്റ്റമേഴ്സിന് മാത്രം വീട്ടില് വൈകുന്നേരം കുന്തിരിക്കാൻ പുറത്ത് പോയിക്കണ അവര് പറയുന്ന ഞാൻ വീട്ടിൽ കഞ്ചാവരിക്കുന്നു.
ഉച്ചക്ക് പറഞ്ഞ കഞ്ചാവിന്റെ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മുഖം മറച്ചേക്കണം, മുഖം മറച്ചേക്കണം. അവിടെ സാലി എന്താണ് തീരവറവാദികളെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്? എടുത്ത് അടിക്കുക. അനീഷ ഒരു കളിട്ടാ ചെയ്യുക. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ തൂറ്റൽ ചെയ്ത അവാർഡ് വാങ്ങി മനസ്സിലും 7:30 ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി 8:00 വരെ കാത്തുക. നമ്മുടെ ടീം മൊത്തം നാളെ നാളത്തെ ഐറ്റിനറിയും നാളെ പോകേണ്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെയാണ് വിവരിക്കുന്നത്. ഇന്ന് നമ്മള് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകുന്നത്. മുകളിലേക്ക് കയറി പോവാം. അപ്പൊ തന്നെ ശ്വാസത്തിന്റെ പ്രശ്നം വരെ തുടങ്ങി. കുറച്ച് ഓക്സിജൻ പ്രശ്നം തുടങ്ങി. ഓക്സിജൻ ഇല്ല. അതെ ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ല. തൽക്കാലം ഓക്സിജൻ ഒഴിവാക്കി വേറെന്തെങ്കിലും വെച്ചൂടി.